Hi audience, ellavarkkum maths class like swagatham. Inna namukku pudhiya chapter aanu trigonathinte parappalavu area of triangle. Nammal idinne munpulla classukale padichittundalle chaturathinte parappalavu engane kandupidikkum the area of the rectangle nu parinathu endanu a length into breadth aanu adayithu neelam into veedhi aanu chaturathinte parappalavu nu parinathu. അപ്പം നമുക്ക് ഇവിടെ ഒരു ചതുരം തന്നിട്ടുണ്ട്, അതിന് നീളവും വീതിയും തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിരിക്കുന്നത്? 10 സെൻറ്റിമീറ്റർ നീളവും 8 സെൻറ്റിമീറ്റർ വീതിയും. അപ്പോൾ ഈ ചതുരത്തിൻ്റെ പരപ്പളവ് എത്രയായിരിക്കും? ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് പരപ്പളവ് നീളം ഇൻറ്റു വീതി 10 × 8 പൈറ്റിട്ട് 80 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്. ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ് 10 × 8 സീക്വൽ ടു 80 സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പം നമ്മൾ ചതുരത്തിൻ്റെ പരപ്പളവ് അഥവാ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് അറിയാം. അപ്പം നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് എന്താണ്? ത്രികോണത്തിൻ്റെ പരപ്പളവാണ്, ദ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. ട്രയാങ്കിളിൻ്റെ പരപ്പളവാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. എ ഫാർമർ നെയ്മഡ് കുമാരേട്ടൻ ഹാസ് 2 ചിൽഡ്രൻസ്. ഹി ഡിസൈഡ് ടു ഡിവൈഡ് ഹിസ് ഫാം, വിച്ച് വാസ് 20 മീറ്റേഴ്സ് ലോങ് ആൻഡ് 10 മീറ്റേഴ്സ് വൈഡ്, ഇൻ ടു 2 ഈക്വൽ പാർട്സ് ഫോർ ഹിസ് 2 ചിൽഡ്രൻസ്. ഇൻ വിച്ച് വേ ക്യാൻ ഇറ്റ് ബി ഡിവൈഡഡ്? അതായത് കർഷകനായ കുമാരേട്ടന് 2 മക്കളാണുള്ളത്. 2 പേർക്കും അദ്ദേഹത്തിൻ്റെ സ്ഥലം തുല്യമായി ഭാഗിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ 20 മീറ്റർ നീളവും 10 മീറ്റർ വീതിയുമുള്ള കൃഷിസ്ഥലമായിരുന്നു കുമാരേട്ടൻ്റെത്. അപ്പോൾ ഏതെല്ലാം രീതിയിൽ നമുക്ക് തുല്യമായി ഭാഗിക്കാൻ പറ്റും? അപ്പോൾ എങ്ങനെയാണ് തുല്യമാക്കുന്നത്? അതെ, ആദ്യം നമുക്കൊരു ചതുരം വരയ്ക്കണം. ചതുരം വരച്ചതിന് ശേഷം ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തുല്യഭാഗമായിട്ട് നടുക്ക് കൂടെ ഒരു വര വരച്ച് ഭാഗിക്കാം. ഇനി ഭാഗിച്ച ഭാഗം ശരിയാണോ എന്ന് എങ്ങനെയാണ് അറിയുക? അതെ, നമ്മൾ മുറിച്ച ഭാഗം അല്ലെങ്കിൽ വര വരച്ച ഭാഗം കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് മുറിച്ചെടുത്തതിന് ശേഷം ചിത്രത്തിൽ കാണുന്ന പോലെ ഒന്നിൻ്റെ മുകളിൽ ഒന്നായി വെച്ച് നോക്കുക. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് ആണെങ്കിൽ ആ ഭാഗം നമ്മൾ ഭാഗിച്ചത് കറക്റ്റാണ് നമുക്ക് അറിയാൻ പറ്റും. നിങ്ങൾ വരച്ച ചിത്രങ്ങൾ ഓരോന്നും നടുക്കു കൂടെ കട്ട് ചെയ്തതിന് ശേഷം ഒന്നിൻ്റെ മുകളിൽ ഒന്നായി വെച്ച് നോക്കിയിട്ട് അളവ് കറക്റ്റാണോ നോക്കുക. ഇതിലൊരു ചിത്രം എന്ന് പറയുന്നത് ത്രികോണമാണ് അല്ലേ? എന്ത് ത്രികോണമാണത്? അതെ, മട്ട ത്രികോണമാണ്. 90 ഡിഗ്രി ആയ കോണിനെയാണ് നമ്മൾ മട്ട ത്രികോണം എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഒരു കോൺ മട്ടക്കോൺ ആയ ത്രികോണമാണ് മട്ട ത്രികോണം എന്ന് പറയാം. എ ട്രയാങ്കിൾ വിത്ത് എ റൈറ്റ് ആംഗിൾ അറ്റ് വൺസ് കോർണർ ഈസ് കോൾഡ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. എ ട്രയാങ്കിൾ ഹാവിങ് 1 റൈറ്റ് ആംഗിൾ ഈസ് നോൺ ആസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്നും പറയാം. ഇപ്പോൾ നമ്മളൊരു ചതുരത്തിനെ തുല്യഭാഗങ്ങളായി ഭാഗിച്ചപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒരു ചിത്രത്തിൻ്റെ രൂപമാണ് ഈ കാണുന്നത്. ഈ ചിത്രത്തിന് പറയുന്ന പേരെന്താണ്? ലംബകം അഥവാ ട്രിപ്പേസിയം. ഒരു ജോഡി വശങ്ങൾ മാത്രം സമാന്തരമായ ചതുർഭുജങ്ങളാണ് ലംബകം അഥവാ ട്രിപ്പേസിയം എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്, ഒരു ചതുരം തന്നിട്ടുണ്ട്. ഈ ചതുരത്തിൻ്റെ പരപ്പളവ് ദ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നീളം 20 സെൻറ്റിമീറ്ററും വീതി 10 സെൻറ്റിമീറ്ററും ആണ്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? 20 × 10 = 200 ആണ്. അതായത് 200 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് നമുക്ക് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ അഥവാ ചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ ചതുരത്തിൽ നിന്ന് ഈ ത്രികോണത്തിൻ്റെ പരപ്പളവ് എത്രയാണ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാമല്ലോ. ചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് 200 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണെന്ന് നമുക്ക് മനസ്സിലായി. ചതുരത്തിൻ്റെ നേർപകുതിയാണ് ത്രികോണം. അപ്പോൾ ചതുരത്തിൻ്റെ പരപ്പളവിൻ്റെ നേർപകുതിയായിരിക്കുമല്ലോ ത്രികോണത്തിൻ്റെ പരപ്പളവ്. അതായത് മട്ട ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് ചതുരത്തിൻ്റെ പരപ്പളവിൻ്റെ പകുതിയാണെന്ന് അർത്ഥം. അതായത് 1/2 × ലെങ്ത് × ബ്രെഡ്ത്ത്. 1/2 × 20 × 10 എന്ന് പറയുന്നത് 100 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. അതായത് 200 നേർപകുതിയാണ് ചതുരത്തിൻ്റെ നേർപകുതിയാണ് ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഏതൊരു മട്ട ത്രികോണത്തിൻ്റെയും പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് ഒരു മട്ട ത്രികോണത്തിൻ്റെ പരപ്പളവ് ലംബവശങ്ങളുടെ ഗുണനഫലത്തിൻ്റെ പകുതിയായിരിക്കും. ദ ഏരിയ ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഈസ് 1/2 പ്രൊഡക്റ്റ് ഓഫ് ദ പെർപെൻഡിക്കുലർ സൈഡ്. അതായത് ഒരു മട്ട ത്രികോണത്തിൻ്റെ ലംബവശങ്ങളുടെ നീളം കൂട്ടിയാൽ ആ മട്ട ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണാൻ സാധിക്കും. ഒരു മട്ട ത്രികോണത്തിൻ്റെ ലംബങ്ങളുടെ നീളം തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ ആ മട്ട ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണാൻ സാധിക്കും. നമുക്ക് കുറച്ച് കണക്കുകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കതൊന്നും കൂടി വ്യക്തമാവും. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് പേജ് 70-ാമത്തെ പേജിലെ കുറച്ച് കണക്കുകൾ ചെയ്യാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന അളവ് എന്ന് പറയുന്നത്
ത്രികോണത്തിൻ്റെ അളവാണ് തന്നിരിക്കുന്നത്, 10 സെൻറ്റിമീറ്റർ നീളവും 6 സെൻറ്റിമീറ്റർ വീതിയും. അപ്പം നമ്മളിത് മുഴുവനായിട്ടും കാണുമ്പോൾ നമുക്കൊരു ചതുരത്തിൻ്റെ പരപ്പളവാണ് ലഭിക്കുന്നത്. 10 സെൻറ്റിമീറ്റർ നീളവും 6 സെൻറ്റിമീറ്റർ വീതിയും തമ്മിൽ നമ്മൾ ഗുണിച്ചു കഴിഞ്ഞാൽ ഒരു ചതുരത്തിൻ്റെ പരപ്പളവാണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ 10 × 6 എന്ന് പറഞ്ഞാൽ എത്രയായി? 60 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഒരു ചതുരത്തിൻ്റെ പരപ്പളവാണ്, ദ ഏരിയ ഓഫ് റെക്റ്റാങ്കുലർ ആണ്. അപ്പോൾ അതിൻ്റെ നേർ പകുതിയാണല്ലോ ത്രികോണം. അപ്പോൾ എന്ത് ചെയ്യണം? 1/2 × 10 × 6, അപ്പോൾ 30 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അതാണ് നമ്മുടെ ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത്, ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ. അടുത്ത ചോദ്യത്തിൽ 3.5 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററും ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഏരിയ ഓഫ് ദ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു 1/2 × 3.5 × 5. അപ്പോൾ ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 8.75 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ മലയാളം മീഡിയക്കാർ എഴുതുക, ലംബവശങ്ങളുടെ നീളങ്ങൾ 3.5 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററും എഴുതുക. മറ്റ ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്ന് വഴി എഴുതിയതിന് ശേഷം 1/2 × 3.5 × 5, 8.75 ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. മൂന്നാമത്തെ കണക്ക് 4.5 സെൻറ്റിമീറ്റർ വീതിയും 6 സെൻറ്റിമീറ്റർ നീളവുമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 1/2 × 6 × 4.5, ദാറ്റ് മീൻസ് 30.5 സ്ക്വയർ സെൻറ്റിമീറ്റർ, 13.5 ചതുരശ്ര സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ത്രികോണത്തിൻ്റെ നീളവും വീതിയും തന്നാൽ പരപ്പളവ്, ഏരിയ കണ്ടുപിടിക്കാൻ നിങ്ങൾ പഠിച്ചല്ലോ. തന്നിരിക്കുന്ന അളവിനെ 1/2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതിയാവും. 1.2 × തന്നിരിക്കുന്ന നീളവും വീതിയും ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ത്രികോണത്തിൻ്റെ അളവ് കിട്ടും, അതായത് ചതുരത്തിൻ്റെ നേർ പകുതി എന്നാണ് 1/2 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന ഈ രൂപത്തിലുള്ള ചിത്രത്തിൻ്റെ പരപ്പളവ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അതായത് ചതുരത്തിൻ്റെ പരപ്പളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നമ്മൾ ആദ്യം പഠിച്ചു. ദ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത് ആണ്. അതായത് ചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് നീളം ഇൻറ്റു വീതിയാണ്. ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന നീളവും വീതിയും തമ്മിൽ ഗുണിക്കുന്നതിനോടൊപ്പം കൂടി 1/2 കൂടി ഗുണിച്ചാൽ മതിയാവും. നീളം ഇൻറ്റു വീതി ഇൻറ്റു 1/2, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത് ഇൻറ്റു 1/2, അതാണ് ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ അളവ് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ ത്രികോണങ്ങളുടെ അളവും ചതുരത്തിൻ്റെ അളവും നമുക്ക് ചിത്രത്തിൽ തന്നിട്ടുണ്ട്. ത്രികോണത്തിൻ്റെ 2 സെൻറ്റിമീറ്റർ വീതിയാണ് തന്നിരിക്കുന്നത് അല്ലേ. നീളം എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്മളെ ചതുരത്തിൽ തന്നെ തന്നിട്ടുണ്ട്, 6 സെൻറ്റിമീറ്റർ നീളവും 5 സെൻറ്റിമീറ്റർ വീതിയുമാണ്. അപ്പോൾ 5 സെൻറ്റിമീറ്റർ എന്ന് തന്നിരിക്കുന്നതാണ് ത്രികോണത്തിൻ്റെ നീളം എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾക്ക് യോജിക്കുന്ന ഭാഗം കണ്ടാലറിയാം 5 സെൻറ്റിമീറ്റർ ചതുരവും ത്രികോണം വരുന്ന ഭാഗം തുല്യമാണ്. അപ്പോൾ ത്രികോണത്തിൻ്റെ നീളവും ചതുരത്തിൻ്റെ വീതിയും സെയിം അളവിലാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ത്രികോണത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 1/2 × വീതി 2 ആണ്, നീളം 5 ആണ്. അപ്പോൾ 2 × 5 = 10 ആണ്. 10/2 എന്ന് പറയുന്നത് 5 ചതുരശ്ര സെൻറ്റിമീറ്റർ, 5 സ്ക്വയർ സെൻറ്റിമീറ്റർ. രണ്ടാമത്തെ പരപ്പളവ് എന്ന് പറയുന്നത് ചതുരത്തിൻ്റെ അല്ല, ത്രികോണത്തിൻ്റെയാണ് നോക്കുന്നത്. അതും ആദ്യത്തെ അതേ സെയിം തന്നെയാണ്, 1/2 × 2 × 5, അതായത് 10/2 = 5 സ്ക്വയർ സെൻറ്റിമീറ്റർ ഓർ 5 ചതുരശ്ര സെൻറ്റിമീറ്റർ. അപ്പോൾ 2 ത്രികോണത്തിൻ്റെ പരപ്പളവ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് നടുക്കത്തെ ചതുരത്തിൻ്റെ പരപ്പളവാണ്, ദ ഏരിയ ഓഫ് റെക്റ്റാങ്കുലർ. നീളം എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്ററും വീതി 5 സെൻറ്റിമീറ്ററും ആണ്. അപ്പോൾ 6 × 5, 30 ചതുരശ്ര സെൻറ്റിമീറ്റർ, 30 സ്ക്വയർ സെൻറ്റിമീറ്റർ. മൂന്നെണ്ണത്തിൻ്റെ അളവ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ആകെ പരപ്പളവ് അഥവാ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 3 തമ്മിൽ കൂട്ടിയാൽ മതിയാകും. അതായത് 5+30+5, 40 ചതുരശ്ര സെൻറ്റിമീറ്റർ ഓർ 40 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് ഈ ചിത്രത്തിൻ്റെ പരപ്പളവ് അഥവാ ഏരിയ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പേജ് നമ്പർ 71 ആക്ടിവിറ്റി ഒന്ന് ചെയ്തു നോക്കാം. ഒന്നാമത്തെ ചിത്രത്തിലെ ഒന്നാമത്തെ ത്രികോണം മാത്രം നമുക്ക് ആദ്യം ചെയ്യാം. അതിൻ്റെ വീതി എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്ററും നീളം 3 സെൻറ്റിമീറ്ററും ആണ്. അപ്പോൾ നിങ്ങളെ ത്രികോണത്തിൻ്റെ അടുത്തായിട്ട് നോക്കാം, താഴെ 1 എന്ന് എഴുതിയിട്ടുണ്ടാവും, സൈഡിൽ 3 എന്ന് എഴുതിയിട്ടുണ്ടാവും. അതിൻ്റെ നീളം വീതിൻ്റെ അളവാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 1/2 × 1 × 3, 1 × 3 = 3, 3 നേർ പകുതി എന്ന് പറയുന്നത് എത്രയാണ്? 1.5 ആണ്. അപ്പോൾ ഒന്നാമത്തേന് 1.5 ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇനി രണ്ടാമത്തേൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് ചതുരത്തിൻ്റെയാണ്. ചതുരത്തിൻ്റെ നീളം 4 ആണ്, വീതി 3 ആണ്. നീളമുള്ള ഭാഗം നമുക്ക് നീളവും നീളം കുറഞ്ഞ ഭാഗത്തിന് നമ്മൾ വീതി എന്നാണ് പറയുന്നത്. അപ്പോൾ 4 × 3 എന്ന് പറയുന്നത് 12 ചതുരശ്ര സെൻറ്റിമീറ്റർ.
ഇനി മൂന്നാമത്തേത് നമുക്കൊരു ത്രികോണമാണ് തന്നിരിക്കുന്നത്. പക്ഷെ ആദ്യത്തെ ത്രികോണത്തെ അപേക്ഷിച്ച് ഒന്നിൻ്റെ അവിടെ രണ്ടാണ് വീതി വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 1/2 × 2 × 3 എന്ന് എഴുതാം. 1/2 × 2 × 3 എന്ന് പറഞ്ഞാൽ 6. 6 നേർപകുതി എന്ന് പറയുന്നത് 3 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ടോട്ടൽ ഏരിയ, അതായത് മൊത്തം പരപ്പളവ് എന്ന് പറയുന്നത് 1.5 + 12 + 3, അതായത് 16.5 square centimeter, അഥവാ 16.5 ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ? തന്നിരിക്കുന്ന അളവുകൾ തമ്മിൽ കൂട്ടിയാൽ മതിയാകും. ത്രികോണത്തിൻ്റെ ആകുമ്പോൾ 1/2 എന്ന് കൂട്ടണം, ചതുരത്തിൻ്റെ ആകുമ്പോൾ നീളം വീതി മാത്രം കൂട്ടിയാൽ മതി. അത് മാത്രമേ ഇവിടെ ശ്രദ്ധിക്കാനുള്ളൂ. ഇനി നമുക്ക് രണ്ടാമത്തെ കണക്ക് നോക്കാം. ചിത്രത്തിലെ ആദ്യത്തെ ത്രികോണത്തിൻ്റെ അളവ് നമുക്കെടുക്കാം. 3 സെൻറ്റിമീറ്റർ വീതിയും 6 സെൻറ്റിമീറ്റർ നീളവുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 1/2 × 3 × 6, 6 × 3 എന്ന് പറയുന്നത് 18, 6 × 3 = 18, 18 ½ പകുതി എന്ന് പറയുന്നത് 9 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്. ഇനി രണ്ടാമത്തെ ത്രികോണത്തിൻ്റെ അളവ് നോക്കാം. 2 സെൻറ്റിമീറ്റർ വീതിയും 6 സെൻറ്റിമീറ്റർ നീളവുമാണ്. ഈ സെയിം നീളം തന്നെയാണ് നമ്മൾ രണ്ടാമത്തേലും എടുക്കുക. അത് ശ്രദ്ധിക്കുക. അപ്പോൾ 2 സെൻറ്റിമീറ്റർ വീതിയും 6 സെൻറ്റിമീറ്റർ നീളവും. അപ്പോൾ 1/2 × 2 × 6, 6 = 12, 12 നേർപകുതി എന്ന് പറയുന്നത് 6 ചതുരശ്ര സെൻറ്റിമീറ്റർ. അപ്പോൾ ആകെ പരപ്പളവ് ആദ്യം കിട്ടിയ 9 ചതുരശ്ര സെൻറ്റിമീറ്ററും രണ്ടാമത് കിട്ടിയ 6 ചതുരശ്ര സെൻറ്റിമീറ്ററും 9 ഉം 6 ഉം 15. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ മുഴുവൻ പരപ്പളവ് എത്രയാണ്? 15 ചതുരശ്ര സെൻറ്റിമീറ്റർ, അഥവാ 15 square centimeter ആണ് അളവ് കിട്ടുക. അപ്പോൾ ഏരിയ ഓഫ് പാർട്ട്, ടോട്ടൽ ഏരിയ, ഇതെല്ലാം നിങ്ങൾ എഴുതിയെടുക്കുക. ഇനി മൂന്നാമത്തെ കണക്കിൽ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്ററും ലെങ്ത്ത് എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്ററും ആണ്. അപ്പോൾ ഏരിയ ഓഫ് പാർട്ട് 1 എന്ന് പറയുന്നത് 1/2 × 2 × 7, 2 × 7 = 14 ആണ്. അപ്പോൾ 14 നേരെ ഹാഫ് എത്രയാണ്? 14½ എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ 7 square centimeter. ഏരിയ ഓഫ് പാർട്ട് 2 എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തും 7 സെൻറ്റിമീറ്റർ ലെങ്ത്തുമാണ്. അപ്പോൾ 1/2 × 4 × 7, 4 × 7 എത്രയാണ്? 28. 28½ എന്ന് പറയുന്നത് 14 ആണ്. ഇനി നമുക്ക് ടോട്ടൽ ഏരിയ പാർട്ട് 1 പാർട്ട് 2 തമ്മിൽ ആഡ് ചെയ്താൽ മതിയാവും. 7 + 14 = 21 square centimeter. അപ്പോൾ ഈ പിക്ചറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 21 square centimeter ആണ്. അപ്പോൾ മലയാള മീഡിയക്കാർ ഇത് എഴുതിയെടുക്കുക. അപ്പോൾ ഇതുപോലത്തെ ഏത് ചിത്രം കിട്ടിയാലും ഇനി നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. 1/2 × നീളം × വീതിയാണ് നമ്മൾ ത്രികോണത്തിൻ്റെ പരപ്പളവ് അഥവാ ഏരിയ കണ്ടുപിടിക്കുന്നത്. ചതുരത്തിൻ്റെ ആണെങ്കിൽ നീളം × വീതി, ലെങ്ത് × ബ്രെഡ്ത്ത് മാത്രം കൂട്ടിയാൽ മതിയാവും. അപ്പോൾ ഇത് വളരെ ഈസി അല്ലേ? അപ്പോൾ ഇതെല്ലാവരും ചെയ്തു നോക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച ഭാഗം ചതുരത്തിൻ്റെ പരപ്പളവ് കാണുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി, അതുപോലെ മട്ട ത്രികോണത്തിൻ്റെ ലംബവശങ്ങളും ചതുരത്തിൻ്റെ വശങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലായി. മട്ട ത്രികോണത്തിൻ്റെ ലംബവശങ്ങളുടെ ഗുണനഫലത്തിൻ്റെ പകുതിയാണ് മട്ട ത്രികോണത്തിൻ്റെ പരപ്പളവെന്നും കണ്ടെത്തി. ഒരു രൂപത്തെ മട്ട ത്രികോണങ്ങളും ചതുരവും ഭാഗിച്ച് പ്രത്യേകം പ്രത്യേകം പരപ്പളവുകൾ എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്നും രൂപത്തിൻ്റെ ആകെ പരപ്പളവ് എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്നും നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. താങ്ക് യു ഓൾ.